കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയാലും കേരളത്തിൽ വീണ്ടും ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഉണ്ടാകില്ല. ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ കർശന നടപടിയെടുത്താൽ മതിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിന് തീരുമാനമായി. ഓണാഘോഷം അവസാനിച്ച സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. കോവിഡ് സ്ഥിരീകരണ നിരക്ക് കൂടുതലുള്ള ജില്ലകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സാധ്യത. വീണ്ടും ഒരു സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ വേണ്ട എന്നാണ് സർക്കാർ നിലപാട്. പ്രാദേശികാടിസ്ഥാനത്തിൽ തെരുവുകളെ ക്ലസ്റ്ററായി കണക്കാക്കി നിയന്ത്രണം കടുപ്പിക്കാനാണ് ആലോചന. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും വാക്സിനേഷൻ യജ്ഞം വേഗത്തിലാക്കാനും സർക്കാർ തീരുമാനിച്ചു. സെപ്റ്റംബർ അവസാനത്തോടെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനായി ജില്ലകളിൽ വാക്സിനേഷൻ പ്ലാൻ തയ്യാറാക്കി വാക്സിനേഷൻ യജ്ഞം ശക്തിപ്പെടുത്തും. പൊതുചടങ്ങുകളിൽ പങ്കെടുത്തവരിൽ ആർക്കെങ്കിലും രോഗം സ്ഥിരീകരിച്ചാൽ മുഴുവൻ പേരെയും പരിശോധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. രോഗലക്ഷണങ്ങളുള്ളവരും സമ്പർക്കത്തിലുള്ളവരും നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണം. സ്വയം ചികിത്സ പാടില്ല. കോവിഡ് വ്യാപനം രൂക്ഷമായ തൃശൂർ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കോവിഡ് നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനാണ് സാധ്യത.